ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല മഴയായതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഗാർഡനിലേക്ക് അങ്ങനെ ഇറങ്ങാറില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പോൾ ഒന്ന് കാലാവസ്ഥയെല്ലാം മാറിയുണ്ട്. നമ്മുടെ ചെടിയാണെങ്കിൽ പുഴു വന്നിട്ടും ചിരട്ട വന്നിട്ടും പ്രാണി വന്നിട്ടും അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച് ഗാർഡൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. അപ്പം ആ ഒരു വീഡിയോ ആണ് ഞാനിത് കാണിക്കാൻ പറ്റും. അപ്പം അതിൽ കുറേ ടിപ്സ് ഉണ്ട്. ഇപ്പോൾ മഴക്കാലായതുകൊണ്ട് തന്നെ ചേരട്ടയാണെങ്കിലും പുഴുവാണെങ്കിലും ഒക്കെ ഇതിൻ്റെ എല്ലാം ശല്യം വളരെ അധികമാണ്. അപ്പം അതെല്ലാം എങ്ങനെ പോക്കാന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെടികൾ വലുതാവും തോറും അതിൻ്റെ പോട്ടും മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ചെടി വലുതാവും തോറും അതിൻ്റെ വേരും വലുതാവും, അല്ലെങ്കിൽ വേരോട്ടം കൂടും. അപ്പോൾ ആ ഒരു ചെറിയ ചെടി ആയിരുന്ന സമയത്തുള്ള പോട്ടല്ല നമുക്കത് വലുതാവും തോറും വേണ്ടത്. അതിൻ്റെ വേരോട്ടം കൂടുമ്പം അതിന് സ്പേസ് കുറവായിരിക്കും, അതിൻ്റെ വേരിനോടുള്ള സ്പേസ് ആ പോട്ടിന് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ പോട്ട് മാറ്റേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പോട്ടിംഗ് മിക്സ് ആണ് ഇതിൽ ഈ ചട്ടിയിലേക്ക് ചേർത്തത്. ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയ കവറാണ്. അപ്പോൾ ഈ ചെടിക്ക് ഇനി ഏതായാലും ഈ ഒരു കവറിൽ വളരാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അത് ഈ ഒരു ചെറിയ കവറിൽ നടുമ്പം അത് അതിൻ്റെ വളർച്ചയെ ബാധിക്കും. അപ്പം നമുക്കിതൊരു പുതിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം നമ്മളെ ചെടി നമ്മൾ റീപ്ലാന്റ് ചെയ്തു. മാസം മാറി കണ്ണാടി ചെടി, ഇങ്ങനെ വിവിധ തരം പേരുകളിൽ അറിയപ്പെടുന്ന നമ്മുടെ കോളിയസ് പ്ലാന്റ് ആണിത്. ഇതിൻ്റെ കുറച്ച് വെറൈറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. എല്ലാ വീട്ടിലും കാണപ്പെടുന്ന ഒരു ചെടിയാണിത്. ലോകത്തെമ്പാടുമായി ഏകദേശം 300 തരത്തിലുള്ള മാസംമാറി ചെടികൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ത്യയിൽ ഏകദേശം ഇതിൻ്റെ 90 ഇനങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെട്ടു വരുന്നത്. ഇതിൻ്റെ ഈ കളർ തന്നെയാണ്, ഈ ഇലകളുടെ ഈ കളർ തന്നെയാണ് ഇതിന് എന്താണ് നമ്മളെ പൂന്തോട്ടത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ പൂന്തോട്ടത്തിൽ ആകർഷിക്കുന്നത് ഇതിൻ്റെ ഈ ഡിഫറെൻറ്റ് വെറൈറ്റീസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സ് തന്നെയാണ്. ഇതിൻ്റെ ഭംഗിക്കനുസരിച്ച് നേഴ്സറികളിൽ ഇതിൻ്റെ വില കൂടുതലും നമ്മൾ കാണാറുണ്ട്. അപ്പം ഞാനിവിടെ ഒരു ചട്ടിയിൽ തന്നെ രണ്ട് കമ്പ് കുത്തി കൊടുക്കുന്നുണ്ട്. കാരണം എന്താ വിചാരിച്ചാൽ അത് രണ്ടെണ്ണം മിക്സ് ചെയ്ത് വളരുമ്പോൾ നല്ല രസമാണ്. ഞാൻ പിങ്ക് അങ്ങനത്തെ ഒരു പൂട്ട് ഇവിടെ ഉണ്ട് കാണിച്ചത്. അപ്പം മൂന്നെണ്ണം ഞാൻ ഒരേപോലെ നട്ടിട്ട് മൂന്നെണ്ണം ഉണ്ടായി വരുമ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിലെ ഇലകളാകുമ്പോൾ നല്ല ഭംഗിയാണത് കാണാൻ. അതുപോലെ തന്നെ ചെറിയ ഇളം കമ്പ് വേണം നമ്മളിത് നടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത്. നല്ലൊരു പ്രോട്ടീൻ മിക്സ്, അതായത് ഞാനിവിടെ ചാണകപ്പൊടിയും മണ്ണും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്ത പ്രോട്ടീൻ മിക്സ് ആണ് ചേർത്തത്. അതിലാണ് ഇത് നട്ടുകൊടുത്തത്. അത്യാവശ്യം വളമൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഒരു പ്ലാന്റും കൂടിയാണ് നമ്മളെ ഈ കണ്ണാടി ചെടി. ഈ ഒരു ചെടിയുടെ വേറൊരു പ്രത്യേകതയാണ് സൂര്യപ്രകാശത്തിനനുസരിച്ച് ഇതിൻ്റെ കളറും മാറും. നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഈ ചെടി വളർത്തുന്നതെങ്കിൽ ഇതിൻ്റെ ഇലകൾക്കൊരു പ്രത്യേക ഭംഗിയായിരിക്കും, ഒരു ഷൈനിങ്ങും അല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗി തന്നെ ആയിരിക്കും. സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്താണ് ഈ ചെടി വളരുന്നതെങ്കിൽ അത് അത്ര മറ്റേതിനെ അപേക്ഷിച്ച് അത്രത്തോളം ഭംഗിയൊന്നും കാണാൻ സാധിക്കില്ല. എന്നാലും ഇത് വളരും. അതായത് സൂര്യപ്രകാശം ഉള്ള സ്ഥലത്തും സൂര്യപ്രകാശം കുറഞ്ഞ സ്ഥലത്തും നമുക്ക് ഈ ഒരു ചെടി വളർത്താൻ സാധിക്കും. പണ്ട് മുതലേ എല്ലാ വീട്ടിലെ ഗാർഡനിലും കാണപ്പെടുന്ന ഒരു ചെടിയാണിത്. ഇന്ന് ഇതിൻ്റെ ട്രെൻഡ് കുറച്ച് കൂടിയോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം എത്രയോ ഡിഫറെൻറ്റ് വെറൈറ്റീസ് നമുക്ക് ഇന്ന് ഈ ഒരു ചെടിയിൽ കാണാൻ സാധിക്കും. നമുക്ക് തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ എന്തായിട്ട് ഇടുന്നതായിരിക്കും. കോളീസ് എപ്പോഴും ബുഷ് പോലെ വളർത്തുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇതിന് പൂവുണ്ടായാൽ നമ്മൾ അപ്പം തന്നെ ഇത് കട്ട് ചെയ്ത് കൊടുക്കണം. കാരണം പൂവുണ്ടാവാൻ നമ്മൾ മാക്സിമം സമ്മതിക്കരുത്. അത് ആ ഒരു ബുഷിൽ തന്നെ വളരുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ അതുപോലെ തന്നെ വെള്ളം, വെള്ളം അത്യാവശ്യം നന്നായിട്ട് വേണ്ട ഒരു ചെടിയാണിത്. എന്നാൽ ഇത് വെള്ളം കൂടിയാലും പ്രശ്നം തന്നെയാണ്. അപ്പോൾ വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതുപോലെ തന്നെ ഇത് ബുഷായിട്ട് വളർത്തുന്നത് ഇതിൻ്റെ ഭംഗി കൂട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മഴക്കാലാകുമ്പോൾ ഒരുപാട് കീടങ്ങൾ വന്നിട്ട് നമ്മുടെ ചെടികളെല്ലാം ആക്രമിക്കും. ഈ മഴക്കാലത്താണ് ഇത് കൂടുതൽ, വേനൽക്കാലത്തില്ലാന്നല്ല, മഴക്കാലാകുമ്പം ഒരുപാട് കീടങ്ങളും വന്ന് ഇങ്ങനെ ആക്രമിക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ ഇത് കണ്ടില്ല, ഇപ്പോൾ നിങ്ങൾക്ക് കുറേ എൻ്റെ കുറേ ചെടികളൊക്കെ തിന്നു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്ത പോലെ തന്നെ നമുക്ക് വേപ്പെണ്ണ തന്നെയാണ് ഇതിന് ഏറ്റവും നല്ലൊരു മരുന്ന്, അല്ലെങ്കിൽ എന്താ കീടനാശിനി എന്നെല്ലാം നമുക്ക് പറയാം. വേപ്പെണ്ണ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം.
എപ്പോഴും പറയും പോലെ തന്നെ വേപ്പെണ്ണ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മൾ ഇലകളെല്ലാം പൊന്തിച്ച് അതിനടിയിലും മൊത്തമായിട്ടും സ്പ്രേ ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളെല്ലാ ചെടികളും നമ്മളൊരു കണ്ണ് എപ്പോഴും നമ്മളെല്ലാ ചെടികളുടെ മുകളിലും വേണം. എന്നിട്ട് ഇങ്ങനെ കീടങ്ങളൊക്കെ ആക്രമിക്കുകയാണെങ്കിൽ നിങ്ങളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് റെമഡീസ് ഉണ്ട്, അതെല്ലാം ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തു തരുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ 3 വെറൈറ്റീസ് ഒരു പോട്ടിൽ നട്ടിട്ടുണ്ടെന്ന്? ആ ഒരു പോട്ടാണിത്. ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 കളേഴ്സ് വരുന്ന കണ്ണാടി ചെടികളാണ്. കാണാൻ തന്നെ നല്ല രസമല്ലേ, നോക്കിയേ. 3 കളറായിട്ട് ഒരേ പോട്ടിൽ വരുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇത് സെറ്റ് ചെയ്യാൻ പറ്റും. മഴക്കാലായതുകൊണ്ട് തന്നെ നമ്മൾ കണ്ട് നമ്മളെ ചെടികളെല്ലാം ഒരുപാട് പുഴുക്കളും പ്രാണികളും എല്ലാം വന്ന് നശിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഇതിനുള്ള ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നീം ഓയിൽ സ്പ്രേ ചെയ്യാനാണ്. 1 teaspoon നീം ഓയിൽ 1 liter വെള്ളത്തിലെടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇതാകുമ്പോൾ നല്ല എക്കോ ഫ്രണ്ട്ലി ആണ്, പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ടും കിട്ടും. അപ്പം നമുക്കിതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് ലൈക്കും ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.